നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൂഞ്ഞാർ പുലിയൊക്കെ ഇനി പഴയ കഥ. പി സി ജോർജിനെ അട്ടിമറിച്ചിരിക്കുന്നു. ജനപക്ഷം സ്ഥാനാർത്ഥി പി സി ജോർജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 11,404 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മിക്ക കാലങ്ങളിലും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പി സി ജോർജ്. ഒടുവിൽ ഈ മഹാതോൽവി ഏറ്റുവാങ്ങുമ്പോൾ പി സി ജോർജിന് ഒരുപാട് പരിതപിക്കേണ്ടി വരുന്നു. ഇക്കുറി പി സി ജോർജ് ആഗ്രഹിച്ചത് യു ഡി എഫിനൊപ്പം ചേക്കേറാൻ. എന്നാൽ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി വെറുപ്പിച്ച ജോർജിനെ കൂട്ടാൻ യു ഡി എഫ് ഭയപ്പെട്ടു. ജോസ് കെ മാണി ഇറങ്ങിപ്പോയ യു ഡി എഫ് തൊഴുത്തിലേക്ക് ചെന്നു കയറാൻ ആവുന്നത്ര ശ്രമിച്ചിരുന്നു പൂഞ്ഞാർ പുലി പി സി ജോർജ്. എന്നാൽ പി സി ജോർജിന് പണ്ടേ പോലെ ശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് മുഖം തിരിച്ചു കളഞ്ഞു. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് എതിരാളിയെ നാവുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന ഒരേർപ്പാടായിരുന്നു പണ്ടുമുതൽ പി സി ജോർജ് പിന്തുടർന്ന് പോന്നത്. ഒരിക്കൽ പിണറായി വി എസ് പോരിൽ വി എസിനൊപ്പം നിന്ന് പിണറായിക്കെതിരെ പൊരുതി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് പി സി ജോർജിനെ ചേർക്കാൻ ഒരു കാലത്തും പിണറായി വിജയൻ അനുവദിച്ചുമില്ല. കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ തുടക്ക സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും വലങ്കയ്യും ഒക്കെയായിരുന്നു ഈ പി സി ജോർജ്. അന്ന് വളരെ ദുർബലമായിരുന്നു യു ഡി എഫ് മുന്നണി. കേവല ഭൂരിപക്ഷത്തിൽ നിന്നും 2 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് യു ഡി എഫിന് അധികമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് നെയ്യാറ്റിൻകര എം എൽ എ ആയിരുന്ന ശെൽവരാജിനെ രാജിവയ്പ്പിച്ച് യു ഡി എഫിൽ കുടിയിരുത്തിയതും ഇതേ പി സി ജോർജ് തന്നെ. അജയ്യനായി മാറിയ പി സി ജോർജിന് അന്ന് യു ഡി എഫ് മന്ത്രിസഭയിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്കൊന്ന് മന്ത്രിയാവണം. എന്നാൽ പി സി ജോർജിനെ മന്ത്രിയാക്കാൻ ഉമ്മൻചാണ്ടിയും കൂട്ടരുമൊക്കെ ഭയപ്പെട്ടു. എന്തിനേറെ കെ എം മാണി പോലും അത്തരമൊരു സാഹസത്തിന് മുതിർന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പി സി ജോർജിനെ ചീഫ് ആക്കുകയായിരുന്നു കേരള കോൺഗ്രസ് ചെയ്തത്. ക്രമേണ ഉമ്മൻചാണ്ടിയിൽ നിന്ന് അകന്ന പി സി ജോർജ് തുടർന്ന് ഒരിടഞ്ഞ കൊമ്പനെ പോലെ ഉമ്മൻചാണ്ടിയുമായി പി സി ജോർജ് അകന്നു. ഉമ്മൻചാണ്ടിയെ താഴെ വീഴിക്കാനുള്ള കരുക്കൾ കൃത്യമായി ആസൂത്രണം ചെയ്തു. രമേശ് ചെന്നിത്തല ക്യാമ്പിൽ പി സി ജോർജ് ചെന്നു കയറിയത് അങ്ങനെയാണ്. പി സി ജോർജ് അന്ന് സോളാർ പരാതിക്കാരിയെ ഒക്കെ കൂടെ കൂട്ടി ഒരു കളി കളിച്ചു. ആ കളിയിലായിരുന്നു കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ വെട്ടിയെറിയാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും. ബാർ കോഴക്കേസിൽ കെ എം മാണിയെ പിന്നിൽ നിന്ന് ചതിച്ചതോടെ കേരള കോൺഗ്രസിനും അനഭിമതനായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേരള കോൺഗ്രസിൽ നിന്ന് പി സി ജോർജിനെ ഇറക്കിവിട്ടു. പുറത്തു വന്ന പി സി ജോർജിൻ്റെ പ്രതീക്ഷയൊക്കെ ഇടതുപക്ഷത്ത് ചേക്കേറാം എന്നായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പടിവാതിൽക്കൽ നിൽക്കെ പിണറായി വിജയൻ പി സി ജോർജിനെ അടുപ്പിച്ചില്ല. ഒറ്റയാൻ താരമായി നിന്ന് അന്ന് പൂഞ്ഞാറിൽ മത്സരിച്ചു. കെ എം മാണിക്കെതിരെ വെല്ലുവിളിച്ചും ഉമ്മൻചാണ്ടിക്കെതിരെ വെല്ലുവിളിച്ചും പി സി ജോർജ് അന്ന് നടത്തിയ ആ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രദ്ധേയമായിരുന്നു. ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ദുർബലരായതോടെ പി സി ജോർജ് പൂഞ്ഞാറിൽ വീണ്ടും വിജയിച്ചു കയറി. ഇതോടെ 2 കൊമ്പ് കൂടുതൽ മുളച്ചു പി സി ജോർജിന്. പിന്നെ പി സി ജോർജിൻ്റെ നാവിൽ നിന്നു വരുന്ന സരസ്വതി കേരളത്തെ വല്ലാണ്ട് വീർപ്പുമുട്ടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന് കണ്ണും മെയ്യുമായി നിന്നിരുന്നത് പൂഞ്ഞാറിലെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു. ബി ജെ പി എന്ന ലക്ഷ്യം മുൻനിർത്തി മുസ്ലിം സമുദായവുമായി പി സി ജോർജ് പിന്നെ കട്ടയ്ക്കുടക്കി. ബി ജെ പി പാളയത്തിൽ ചേർന്നു കഴിഞ്ഞ പി സി ജോർജ് മുസ്ലിം സമുദായത്തെ ചീത്ത വിളിച്ചു. ഇതിനിടയിൽ ഈഴവ സമുദായത്തിലെ ചില സുഹൃത്തുക്കളെ അസഭ്യം പറയാനും പി സി ജോർജ് മടി കാണിച്ചില്ല. ഇതോടെ പലവിധ സമുദായക്കാരും പി സി ജോർജിൽ നിന്ന് അകന്നു തുടങ്ങി. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാതെ വന്നതോടെ ബി ജെ പിയിലുള്ള പ്രതീക്ഷയൊക്കെ ജോർജ് വിട്ടു. അതോടെ പുറത്തിറങ്ങിയ ജോർജിൻ്റെ രക്ഷ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ നുഴഞ്ഞു കയറുക തന്നെയായിരുന്നു. അക്കാലത്ത് ജോസ് കെ മാണി യു ഡി എഫിൽ നിന്ന് കൊഴിഞ്ഞു പോയതോടെ ആ സ്ഥലം തനിക്ക് കൈക്കലാക്കണം എന്നതായി പിന്നെ പി സി ജോർജിൻ്റെ മോഹം. അതും നടക്കാതെ വന്നപ്പോൾ കോൺഗ്രസ് വലിയ ശത്രുവായി. ഒറ്റയ്ക്ക് നിൽക്കാനും ജയിക്കാനുമുള്ള ഒരു തൻ്റെടം തനിക്കുണ്ട് എന്ന് പി സി ജോർജ് ധരിച്ചത് അങ്ങനെയാണ്. 2016 തെരഞ്ഞെടുപ്പ് ചിത്രം ഇക്കുറിയും ആവർത്തിക്കുമെന്ന് ഒരു വേള പി സി ജോർജ് കരുതി.
എന്നാൽ പി സി ജോർജിന് തിരഞ്ഞെടുപ്പടുത്തപ്പോഴേക്കും ആകെ ആദിയായി. ഇതേ തുടർന്നാണ് പി സി ജോർജിൻ്റെ ആ വലിയ നമ്പർ പുറത്തെടുത്തത്. മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ആക്ഷേപിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ ഒപ്പം നിർത്തിയൊരു കളി. അത്തരം തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പയറ്റിയത്. പി സി ജോർജിനെ പലപ്പോഴും പൂഞ്ഞാറുകാർ സ്വീകരിച്ചിരുന്നത് ആ നേതാവിൻ്റെ തൻ്റെടം കണ്ടുകൊണ്ട് തന്നെ. കെ സി ബി ഓഫീസിലെത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുന്നതും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കുന്നതുമൊക്കെ ജോർജിൻ്റെ സ്ഥിരം ശൈലിയാണ്. എന്തിനേറെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അസഭ്യം പറയുന്നത് ജോർജിൻ്റെ ഒരു വാട്ടർമാർക്കാണ്. എന്നും മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തന്നെയായിരുന്നു പി സി ജോർജിൻ്റെ ഉറച്ച വോട്ടുകോട്ട. അതിൽ ക്ഷീണം തട്ടിയതോടെ പി സി ജോർജ് പതറി എന്നത് വ്യക്തം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞ ഉടനെ പി സി ജോർജ് വിളിച്ചു പറഞ്ഞു തനിക്ക് 75 വയസ്സാകുമ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് പിരിയുമെന്ന്. പി സി ജോർജിൻ്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പി സി ജോർജ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ MLA കൂടി അല്ലാതായി മാറിയിരിക്കുന്നു. തരാതരം പോലെ ആരുമായും കൂട്ടുകൂടുന്ന പി സി ജോർജിനെ ജനം വിശ്വസിക്കാത്തതിൻ്റെയും കാരണം ഇതൊക്കെ തന്നെ. ആർക്കും പി സി ജോർജിനെ വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നത് തന്നെയാണ് പലപ്പോഴും പി സി ജോർജിൻ്റെ ഒരു ശൈലി. ഇക്കുറി പി സി ജോർജിനെ നേരിടാനിറങ്ങിയത് സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ എന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കേരളത്തിൽ ആഞ്ഞുവീശിയ ഇടതു തരംഗത്തിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറിൽ കത്തിക്കയറിയപ്പോൾ പി സി ജോർജ് നിർജ്ജീവമായി പോയി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പൂഞ്ഞാർ മണ്ഡലത്തിലെത്തിയ ടോമി കല്ലാനി ഏറ്റവും ഒടുവിലത്തെ ലാപ്പിൽ ചില വിജയസൂചനകളൊക്കെ പുറത്തു കാണിച്ചുവെങ്കിലും വിജയം ആത്യന്തികമായി സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് തന്നെ ലഭിച്ചിരിക്കുന്നു. BJP തോളിൽ ഒരിക്കൽ കൈയിട്ട പി സി ജോർജിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടു ചോർച്ച. പിന്നീട് മുസ്ലിം സമുദായക്കാരുടെ തലയ്ക്കു മുകളിൽ മെക്കിട്ട് കയറി അവരുടെ ഉള്ളുകൂട്ടുകൂടി നഷ്ടപ്പെടുത്തിയ അവസ്ഥ. ഇതുതന്നെയാണ് പി സി ജോർജിന് വിനയായതും. പി സി ജോർജിൻ്റെ നാവിൽ ഗുളികൻ കയറിയാൽ വാവിട്ട വാക്കുകളാണ് പലപ്പോഴും പ്രവഹിക്കുന്നത്. ശാസനയും വിമർശനവും കൊണ്ട് പി സി മറ്റുള്ളവരെ എപ്പോഴും ആക്രമിക്കുന്ന ഒരു ശൈലി തന്നെയാണ് കാഴ്ചവയ്ക്കുന്നതും. പി സി ജോർജ് പണ്ട് പറഞ്ഞതും ചെയ്തതുമൊക്കെ മറന്നുകൊണ്ടായിരുന്നു KM Mani പി സി ജോർജിനെ ഒപ്പം കൂട്ടിയത്. എന്നാൽ നന്ദികേട് അതുതന്നെയാണ് പി സി ജോർജ് പിന്നീട് KM Maniയോട് കാട്ടിയതും. പിന്നീട് പി സി ജോർജ് അനാഥമാവുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ അവസാനകാലത്ത് ഗണേഷനെതിരെ പിള്ളയ്ക്കൊപ്പം ചേർന്ന് കരുക്കൾ നീക്കി. പിന്നീട് ഗണേഷനെ ഒപ്പം കൂട്ടി UDF സർക്കാരിനെതിരെ കരുക്കൾ നീക്കി. ഏതോ ഒരു മന്ത്രിയെ ഭാര്യ തല്ലിയെന്ന വാർത്ത പത്രങ്ങളിൽ ആദ്യം വന്നപ്പോൾ പി സി ജോർജ് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. തല്ലുകൊണ്ട മന്ത്രി ഗണേഷാണ്. അങ്ങനെ കേരളം തല്ലുകൊണ്ട മന്ത്രിയെ അന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇത്തരം വിവാദമായ പല വെളിപ്പെടുത്തലുകളും പി സി ജോർജ് നടത്താറുണ്ട്. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത തരത്തിൽ കണ്ടു എന്നൊക്കെ ചില കീറുകീറാനും പി സി ജോർജിന് മടിയുണ്ടായിരുന്നില്ല. സോളാർ കേസിൽ തന്നെയാണ് തിരുവഞ്ചൂരുമായും പിന്നാലെ സ്ഥലം MP ആൻ്റോ ആൻ്റണിയുമായും പി സി ജോർജ് തെറ്റിയത്. ആൻ്റോയെ തേൽപ്പിക്കാൻ 18 പയറ്റിയ പി സി ജോർജ് ഒരിക്കൽ പോലും അതിൽ വിജയിച്ചുമില്ല. എന്തായാലും ഇക്കുറി പി സി ജോർജിനെ പൂഞ്ഞാറുകാർക്ക് വേണ്ട. പി സി ജോർജിൻ്റെ തോൽവി വാർത്തയാവുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.